അയ്യോ, കൈ വേദനിക്കും, സൂക്ഷിച്ച്. എപ്പോഴും ഈ സന്തോഷം വേണം. ഈ മുഖത്ത് എന്നും പുഞ്ചിരി ഉണ്ടാവണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ജീവനോടുള്ളപ്പോ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പിന്നെ മിസസ് രാജേശ്വരി വർമ്മയെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നീ റെസ്റ്റ് എടുത്തു. എന്താ പിന്നെ? രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നില്ലേ? ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും. എന്റെ മമ്മിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അന്ന് എന്റെ മമ്മിക്ക് രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നു. ഒത്തിരി വിഷമിച്ചു എന്റെ മമ്മി. മതി, ഇനി നീ കരയരുത്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കറിയാം അവനി, ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിച്ചു. ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നതാ, പക്ഷെ എനിക്കത് നിറവേറ്റാൻ കഴിഞ്ഞില്ല. എന്നാലും നീ എന്നെ വിശ്വസിക്കേ അവനി. ഇപ്രാവശ്യം ഞാൻ എന്റെ പ്രോമിസ് ബ്രേക്ക് ചെയ്യില്ല. പ്രോമിസ്. ഇനി നമുക്ക് ഒരു തവണ കൂടി ഫ്രണ്ട്സ് ആവാമോ? പ്ലീസ്, ഫ്രണ്ട്സ്. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഇപ്പൊ എനിക്ക് എന്റെ അനിയനെ ഒന്ന് കണ്ടാൽ മാത്രം മതി, പ്ലീസ്. ഹാ, അതിനുള്ള ഏർപ്പാട് ചെയ്തു കഴിഞ്ഞല്ലോ. നീ പറയുന്നതിന് മുമ്പ് തന്നെ പോവാമോ? ലെറ്റ്സ് ഗോ. എപ്പോഴും പറയാറുണ്ട്, ഭൂമിയിൽ ഒരു നാൾ കലിയുഗം വരുമെന്ന്. അന്ന് പൂച്ച പതിങ്ങി നടക്കുകയും എലി സന്തോഷത്തോടെ തുള്ളിച്ചാടുകയും ചെയ്യും. അമ്മേ, അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ എന്ത് ചെയ്യണം? അവിടെ പോലീസ് കേസിന്റെ അന്വേഷണം തുടങ്ങാൻ പോവാ. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അന്നമ്മയുടെ ശബ്ദം പോയിട്ട് നിഴൽ കണ്ടാൽ തന്നെ എല്ലാവരും പേടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് അമ്മയുടെ ശബ്ദം പോലും പോയിന്നാ. അല്ല, നീനച്ചേട്ടത്തിന്റെ കാര്യം തന്നെ നോക്ക്. പറഞ്ഞു വന്ന അമ്മയുടെ മരുമോളാ, പക്ഷെ നീനച്ചേട്ടത്തിക്ക് അമ്മയെ ഒട്ടും തന്നെ പേടിയില്ല. അമ്മയുടെ മുമ്പില് അമ്മയുടെ സാമ്രാജ്യത്തില് തീട്ടിരിക്കുകയവർ. എന്നിട്ട് അമ്മയാണെങ്കിലും ഇവിടെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു. എന്താ അസംബന്ധം നീ പറയുന്നേ? അമ്മയോട് സംസാരിക്കേണ്ട രീതി അറിയില്ലേ? എടാ കിരണ്, പറഞ്ഞത് അസംബന്ധമാണെങ്കിൽ അതിന് സത്യമുണ്ട്. പക്ഷെ അമ്മ, അത്... ഏയ്, അതല്ല കിരൺ, ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാ. ഓരോ ചുള്ളിക്കമ്പും ചേർത്ത് വെച്ചാണ് ഞാൻ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഒന്നു മാത്രമേ ഇനി ആലോചിക്കാനുള്ളൂ, യുദ്ധം എപ്പോ എങ്ങനെ എവിടെ വെച്ച് ആരംഭിക്കണമെന്ന്. വളരെ നന്നായി അമ്മേ. അമ്മയുടെ ധൈര്യത്തെ സമ്മതിച്ച് തന്നേ പറ്റൂ. നിഷ, നീ ഒന്ന് മിണ്ടാതിരിക്കോ. ഓരോന്ന് പറഞ്ഞ അമ്മയെ നീ ടെൻഷൻ ആക്കാതെ. അല്ല, ഒരു സംശയം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോ, അശോകന്റെ വീട്ടിലേക്ക് പോ, ഞാൻ നിന്നെ കൊണ്ടുവിടണോ? കിരൺ, അവളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്ന കാര്യം നീ വിട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വേറൊന്നുമല്ല, ആ പെൺകുട്ടിയെ വീണ്ടും അതേ ഇരുട്ട് മുറിയിൽ അടയ്ക്കുന്നതിനെ കുറിച്ചാ. ഇന്നലെ വരെ അവൾ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ ഇന്ന് അവളുടെ കൂടെ നീനയുണ്ട്, അശോകുണ്ട്. നാളെ ഇനി ആരൊക്കെ അവളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ എല്ലാരും കൂടി അവളെ സഹായിക്കാനായിട്ട് നിന്നാ നമ്മൾ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടായ്മയെ തകർത്താലേ പറ്റുള്ളൂ. അമ്മ, പക്ഷേ അത്... കിരണേട്ടാ,
ആദ്യം അമ്മ പറഞ്ഞത് എന്താന്ന് വെച്ചാ അതൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക്. ഇല്ലേ, അതെന്താ? ഇതൊന്നും ചേട്ടന് പറ്റുന്ന പണിയല്ലേ. അല്ല, നീ ഇപ്പോ അമ്മയുടെ പെറ്റാവാൻ ശ്രമിക്കുകയാണല്ലേ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പറ്റിയ പണിയല്ലെന്നോ? നീ നോക്കിക്കോ ഞാനെന്താ ചെയ്യാൻ പോകുന്നെന്ന്. നമുക്ക് ഇത്രേ നാൾ ഒരുമിച്ച് കളിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി എല്ലാം ശരിയായിക്കോളും. ഇനിയൊരു ഗുഡ് ന്യൂസ് പറയട്ടെ, നീന ആന്റി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നും തമ്മിൽ കാണാന്ന്. നല്ല ന്യൂസ് അല്ലേ? പിന്നെ നിന്നെ ആരെങ്കിലും അതുൽ അതുലെന്ന് വിളിച്ചാലുണ്ടല്ലോ, നീ വിളിയേക്കണ്ട. നിന്റെ പേര് അമനെന്ന. അമൻ ഐഷ, എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. അവനി, നീ അമ്മന്റെ കൂടെ കളിച്ചോ, ഞാൻ അകത്തുള്ള ജോലി തീർത്തിട്ട് വരാം. ഓക്കെ. വീണ്ടും നീ സൂസ് ഒഴിച്ചല്ലേ. അല്ല, ഓരോ 10 മിനിറ്റിലും സൂസ് ഒഴിക്കുന്ന ശീലം ഇനിയും മാറിയില്ലേ? പോട്ടെ, സാരല്ല. ഭാനു ആന്റി, ദൈവം സൂസ് ഒഴിച്ചു. ഞാനിവന്റെ നാപ്പി എടുത്തിട്ട് ഇപ്പൊ വരാം. അതുവരെ ഇവനെ ഒന്ന് കയ്യിൽ തന്നെ വെച്ചേക്കാമോ? ഞാൻ 2 മിനിറ്റിനകം വരാം. പൊക്കോ അമൻ. ഇവൻ എന്താ ഇത്ര അത്യാവശ്യം എന്ന് എനിക്കറിയില്ല. വാവ ഇവിടെ കിടക്കട്ടോ, ഞാൻ ഇപ്പൊ വരാം. പിന്നെ എവിടെയാ അവൻ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വീട് മുഴുവൻ ഞാൻ അന്വേഷിച്ചിട്ട്. അന്വേഷിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? പോടി,
പെട്ടെന്ന് അന്വേഷിക്കാൻ പറ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ. ശാലിനി, കിരൺ എവിടെ? അവരോട് പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ പറയരുത്. പോ, ഇങ്ങനെ നോക്കി നിൽക്കാതെ വേഗം പോയി അന്വേഷിക്കടാ, പോ. അവനി, അവനി എവിടെ? എവിടെ പോയി ആ പെണ്ണ്? അവള് തന്നെ ആയിരിക്കും കൊണ്ടുപോയത്. ഉറപ്പായിട്ട് അവള് തന്നെ ആയിരിക്കും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. കിരൺ, കിരൺ, ഈ അവനി എവിടെ പോയി? അവന് കുഞ്ഞിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. പുറത്തേക്കോ? അവനെ ഫോൺ വിളിക്ക്, ചെല്, വേഗം വരാൻ പറ. കിരണിട്ട് ഫോൺ എടുക്കുന്നില്ല. ചെലപ്പോ ചേട്ടൻ അവനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? കിരണേട്ടാ, ഇതൊന്നും ചേട്ടന് പറ്റുന്ന പണിയല്ലേ. എനിക്ക് പറ്റിയ പണിയല്ലെന്നോ? നീ നോക്കിക്കോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അനിയനെ കണ്ടോ? അവൻ അവൻ ഇത്രയും ചെറുതാ. പിന്നെ പിന്നെ അവൻ വെളുത്ത ഡ്രസ് ആയിട്ടിരുന്നത്. പിന്നെ അവന്റെ കയ്യിൽ ഇത്രയുള്ള ഗ്ലൗസും ഉണ്ടായിരുന്നു. തീരെ കുഞ്ഞ അങ്കിൾ അവനെ കണ്ടിരുന്നു. ഞാൻ എത്ര ദിവസമായി നിന്നോട് പറയുന്നു, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ കൂടെ കൊണ്ടുവന്നു. ഇത് തമാശ പറയാനുള്ള സമയമാണോ? നീ എന്താ കളിക്കുക എന്നോട്? അതോ നിനക്ക് ഇനി വട്ടിന്റെ വല്ല അസുഖം തുടങ്ങിയോ? ഇത് നമ്മുടെ പൂച്ചകളാണോ? അല്ല, ഇത് മിക്കിയല്ല, പിന്നെ ഇത് ബ്രൗണിയല്ല, ഇത് ചക്കിയല്ല, ഇത് കിറ്റിയല്ല. ഇപ്പൊ നിങ്ങൾക്ക് നിഷേധം തോന്നില്ല, ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്ക്. ആവശ്യമില്ല, നീ ഓരോന്ന് പറയാതെ ഞാൻ അമ്മനെ അവനെ അന്വേഷിച്ചു പോവാ. അതുൽ, അതുൽ എന്നാണ് അവന്റെ പേര്. ഇപ്പൊ കാണാതായ കുഞ്ഞില്ലേ? ഞാൻ അവനെ എപ്പോഴും അമനെന്നെ വിളിക്കും.
അഗ്നി, ശ്രേയ, നീ എന്റെ അമ്മനെ കൊണ്ട് ഇവിടേക്ക് എന്തിനാ വന്നത്? അമ്മനല്ല അതുൽ. അതുലിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയോ? എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായവൻ. ഇവൻ നിന്നെ സംബന്ധിച്ച് പണത്തിന് മേലെയല്ലേ ഈ അതുൽ? ദയവ് ചെയ്ത് എന്റെ അനിയനെ തിരിച്ചു തരണം പ്ലീസ്. നിക്കവനി, ഒരു സ്റ്റെപ്പ് പിറകോട്ട്. നോക്ക്, വെള്ളം നല്ല തണുപ്പാ. ഇവിടെയാണെങ്കിൽ രണ്ടു പേർക്ക് നിൽക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇനി നീ മുമ്പിലേക്ക് വന്നാൽ പിന്നെ നിനക്കും എനിക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ സാധിക്കൂ. അപ്പോ ഈ പിന്നെ ഇവനെ കാരണം വീട്ടിൽ ഒരുപാട് പ്രോബ്ലമാണ്. നിനക്കറിയാലോ അച്ഛമ്മ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കുന്ന. പിന്നെ എനിക്കിതെല്ലാം കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ അനിയനെ ഇവിടെ കൊണ്ടുവന്നത്? പ്ലീസ് അവനെ വിട്ടേക്ക്. നോക്ക്, നീ എന്താ പറഞ്ഞാലും ഞാൻ അത് ചെയ്തോളാം. പ്ലീസ് എന്റെ അനിയനെ തന്നേക്ക് ശ്രേയ. ആ, ഇപ്പോഴാ നീ ശരിയായ കാര്യം പറഞ്ഞത്. ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും. ഓക്കേ, ശരി, ഞാൻ ചെയ്യാം. എന്റെ ഫോൺ എടുക്ക്, എന്നിട്ട് അച്ഛമ്മ ഫോൺ ചെയ്യും. എന്നിട്ട് ഞാൻ എന്ത് പറയാൻ പറയുന്നു അതുപോലെ പറയും. ഓക്കേ, എടുക്ക. നീ എന്റെ അനിയനൊന്നും ചെയ്യാതിരുന്നാ മതി. എടുക്ക. തന്നെ നിങ്ങൾ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് വാ. മനസ്സിലായോ? ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം ശരിക്കും അറിയും. നിനക്ക് നിന്റെ മോളെ അടക്കിയിരുത്താൻ അറിയില്ലേടി? നിനക്കറിയോ അവൾ ഈ സമയം എവിടെയാണെന്ന്? എടി, നിന്റെ ശ്രേയ തന്നെയാ എന്റെ ബാലഗോപാലിനെ കൊണ്ടുപോയത്. പിന്നെ അവളുടെ കൂടെ ആ അവനി പെണ്ണും ഉണ്ട്. അവനി ശ്രേയയുടെ കൂടെ ഉണ്ടെന്നോ? ഏത് നേരത്തും വീട്ടിൽ തന്നെയാണല്ലോ. ഇവിടെ നീ എന്താ ചെയ്യുന്നേ? ഒരു കുട്ടിയെ നിന്നെ കൊണ്ട് നേരെ നോക്കാൻ പറ്റില്ലേ? അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇത്ര ചെറിയ കുഞ്ഞിനെ വീട്ടിലുള്ള ആരോട് ചോദിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ഞാൻ പറയുന്നത് വല്ലതും അവൾ കേൾക്കാറുണ്ടോ? മുഴുവൻ സമയം അമ്മയുടെ കൂടെയല്ലേ അവൾ. എവിടെ അച്ഛമ്മയുണ്ടോ അവിടെ ശ്രേയുണ്ട്. അവളെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ അവൾ ചെയ്യുന്നത്. ആഹാ, കൊള്ളാലോ എന്റെ ശാലിനി. നിനക്കിപ്പോ വാ തുറക്കാനും അറിയാല്ലേ. അമ്മേ. കിരൺ, നീ വന്നല്ലേ. എവിടെ പോയിരുന്നു മോനെ? അമ്മേ, അത് ഡബിൾ എ കമ്പനിയെ പറ്റി അന്വേഷിക്കാൻ പോയതാ. ആണോ? എനിക്ക് നിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്തൊക്കെ നീ ആർക്കും പ്രയോജനമില്ലാത്ത കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇന്നെന്റെ ബാലഗോപാലന് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയെന്ന്. അത് കളയമ്മേ, എല്ലാം ഓക്കെ ആയല്ലോ. പിന്നെ എന്തിനാ അമ്മയുടെ പുന്നാര് മോനെതിരെ കൈ ഉയർത്തുന്നത്? അച്ഛമ്മേ, നിന്റെ മുറിയിലേക്ക് പോ. എന്തു വെച്ചേ? എനിക്കെന്റെ പഴയ മുറിയിൽ തന്നെ ഇരുന്നാ മതി. ഒറ്റയ്ക്ക്
എന്റെ ബാലഗോപാല മാമക്കളെ എന്തിനാ പറയുന്നത് പോയത്? അവനി അവനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എവിടെ പോയതാ നീ? പിന്നെ അമ്മൻ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെയാണല്ലോ അല്ലേ? ഞങ്ങൾ പുറത്ത് കറങ്ങാനായി പോയതാ, ഇങ്ങോട്ട് വരികയാണെന്ന് ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞല്ലേ. എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്? എന്ത് രസമായിരുന്നു ഗാർഡനിൽ അല്ലേ അവനി? ഭാവ്നി നിന്റെ മുറിയിലേക്ക് പോ. എന്തു വെച്ചേ? എനിക്കെന്റെ പഴയ മുറിയിൽ തന്നെ ഇരുന്നാ മതി. ഒറ്റയ്ക്ക് എന്താ ഇതെന്തായി പറയുന്നത്? ഇല്ല, അതൊരിക്കലും നടക്കില്ല. ഞാൻ നിന്നെ ആ മുറിയിൽ വീണ്ടും കിടക്കാൻ അനുവദിക്കില്ല. വാ എന്റെ കൂടെ. പ്ലീസ് നീന എന്റെ, ഇത് എന്റെ തീരുമാനമാണ്. എനിക്ക് അവിടെ കഴിഞ്ഞാ മതി. പക്ഷെ അമ്മീ, ഞാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് മൈസെൽഫ് ഇൻസ്പെക്ടർ പപ്പി സിംഗ് ഫ്രം പഞ്ചാബ്. അല്ല, ഇത് ദേവലോകത്തെ അപ്സരസോ?